Namaskaram. In the normal convex lens experiment, convex lens in the focal length, UV method varium, distant object method varium, experiment materials convex lens 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 stand image form a screen the screen image formation screen experiment light source side image materials arrange light source light source is friendly light convex lens ഈ ലെൻസിൽ കൂടിയാണ് ഈ ലൈറ്റ് റേസ് കടന്നു പോകുന്നത് അപ്പോൾ ഈ ലെൻസിന്റെ മറുവശത്തായിട്ടായിരിക്കും നമ്മൾ സ്ക്രീൻ വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ യുവി മെത്തേഡ് ആണ് ചെയ്യുന്നത് യു എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടത്തെ ലൈറ്റ് സോഴ്സ് ആണ് ബി ഒബ്ജക്റ്റും കോൺവെക്സ് ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ യു ആയിട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു സ്കെയിലിന്റെ സഹായത്തോടെ കൂടി ഇവിടെ യു നമ്മൾ മെഷർ ചെയ്യുക അപ്പോൾ യു എന്ന് പറയുന്നത് ഇപ്പോൾ 15 സെന്റിമീറ്റർ അത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് യു = 15 സെന്റിമീറ്റർ ആണ് ഇനി നമ്മൾ clear image is screenil padippikkunna vendite ee screen nammal move cheyga ee screen namukku padikkonnu munnottu neeka ivide namukku oru blurred image aanu kittunnathu ipo nammal ingane screen adipikkundorum image clear aayittu varunnu namukku kaanavunnaanu ivide namukku nokka avide oru particular position il namukku clear image okay ipo namukku oru clear image kitti namukku munnottu nokki poyal endha sambhavikkuney nokkam veendum munnottu pogumbol endana namukku kittunna image blurred image aayirikkum ipo nammal veendum adu clear ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഒരു ക്ലിയർ ഇമേജ് സ്ക്രീനിൽ പതിപ്പിക്കുക. അപ്പോൾ സ്ക്രീനിൽ കിട്ടുന്ന ക്ലിയർ ഇമേജ് മാക്സിമം ക്ലിയർ ഇമേജ് സ്ക്രീനിൽ പതിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഒരു ക്ലിയർ ഇമേജ് സ്ക്രീനിൽ കിട്ടി കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ V ആണ് മെഷർ ചെയ്യേണ്ടത്. V എന്ന് പറയുന്നത് ഈ ലെൻസും ഒപ്പം തന്നെ ഈ സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് V എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ സ്കെയിലിന്റെ സഹായത്തോടെ കൂടി തന്നെ ഈ ലെൻസിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. നമുക്ക് മെഷർമെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് 30 സെന്റിമീറ്റർ ആണ്. 30 സെന്റിമീറ്ററിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന മെഷർമെന്റ്. V എന്ന് പറയുന്നത് that's equal to 30 സെന്റിമീറ്റർ ആണ്. ഓക്കേ. അപ്പോൾ V = 30 സെന്റിമീറ്റർ. ഇനി അപ്പോൾ നമ്മൾ ഇത് മാർക്ക് ചെയ്യണം. U എന്ന് പറയുന്നത് 15 സെന്റിമീറ്ററാണ്, കിട്ടുന്ന V എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ വീണ്ടും ഡിസ്റ്റൻസ് വ്യത്യാസപ്പെടുത്തുകയാണ്. അതായത് വീണ്ടും യു എന്ന് പറയുന്നത് നമ്മൾ വ്യത്യാസപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം 15 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എങ്കിൽ നമുക്കതൊരു 18 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ സ്കെയിലിൻ്റെ സഹായത്തോടു കൂടി ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 18 സെന്റിമീറ്റർ ആക്കി. എന്നിട്ട് വീണ്ടും 18 സെന്റിമീറ്റർ ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്ക്രീനെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലിയർ ഇമേജ് സ്ക്രീനിൽ പതിപ്പിക്കാം. നോക്കാം. അപ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ ക്ലിയർ ഇമേജ് കിട്ടി. അടുത്ത സ്റ്റെപ്പായിട്ട് വീണ്ടും ഈ ലെൻസും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. 21.9 ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന V എന്ന് പറയുന്നത്. അപ്പോൾ V = 21.9. അപ്പോൾ നമ്മൾ വീണ്ടും U എന്ന് പറയുന്നത് 18 ആയിട്ടും V എന്ന് പറയുന്നത് 21.9 ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. അടുത്തതായിട്ട് വീണ്ടും ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഡിസ്റ്റൻസ് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യണേ. ഇവിടെ നമ്മൾ അടുത്തതായിട്ട് ഡിസ്റ്റൻസ് വീണ്ടും സ്ക്രീനും ലൈറ്റ് സോഴ്സും ഒപ്പം തന്നെ ലൈറ്റ് സോഴ്സും ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ 21 സെന്റിമീറ്റർ ആക്കി വെച്ചിരിക്കുകയാണ്. വീണ്ടും ക്ലിയർ ഇമേജ് സ്ക്രീനിൽ നമ്മളൊന്ന് മൂവ് ചെയ്ത് നോക്കുക. സ്ക്രീനിൽ നമ്മൾ ക്ലിയർ ഇമേജ് ഫോം ചെയ്യിക്കുക. സ്ക്രീനിൽ ക്ലിയർ ഇമേജ് കിട്ടി. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. ഈ ലെൻസിൽ നിന്ന് ഈ സ്റ്റാൻഡിലേക്കുള്ള ഇമേജ് നമ്മൾ നോക്കുക. ഇവിടെ നമ്മൾ ഈ സ്കെയിലിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കിട്ടുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു 19.2 ആണ്. ഇവിടെ കിട്ടുന്ന V എന്ന് പറയുന്നത് 19.2. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള യുവിൽ നമുക്കിങ്ങനെ V കണ്ടുപിടിക്കാവുന്നതാണ്. അതിനുശേഷം F is equal to UV / U + V എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്യാം. ഇവിടെ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ് എങ്ങനെയാണ്? 15 V = 30 ആണ്. 18 ആണ് യു എങ്കിൽ V = 21.9. യു 21 V = 19.2. അപ്പോൾ നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് F is equal to UV / U + V എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഇവിടെ ആദ്യത്തെ നമുക്ക് നോക്കാം. ആദ്യത്തേതിൽ യു എന്ന് പറയുന്നത് 15ഉം വി എന്ന് പറയുന്നത് 30ഉം ആണ്. നമുക്ക് ഫോക്കൽ ലെങ്ത്ത് എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് യു എന്ന് പറയുന്നത് 15 × 30 ഡിവൈഡഡ് ബൈ 15 + 30 ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ 10 സെൻറ്റിമീറ്റർ ആണ്. 10 സെൻറ്റിമീറ്റർ. ഇനി അതുപോലെ തന്നെ നമ്മൾ ബാക്കി എല്ലാ റീഡിങ്സിനും ഫോക്കൽ ലെങ്ത്ത് കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ കിട്ടുന്ന ഫോക്കൽ ലെങ്ത്തിൻ്റെ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്രീനും ഒപ്പം തന്നെ കോൺവെക്സ് ലെൻസുമാണ് ആവശ്യമായിട്ടുള്ളത്. ഈ സ്ക്രീനും കോൺവെക്സ് ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ അറേഞ്ച് ചെയ്ത് സ്ക്രീനിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ഫോം ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുക, സ്ക്രീനിൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, അതായത് മരങ്ങളുടെ ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഈ സ്ക്രീനും ഒപ്പം തന്നെ ഈ ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്ത്. ഒരു സ്കെയിലിൻ്റെ സഹായത്തോടു കൂടി ഇനി നമുക്ക് ഫോക്കൽ ലെങ്ത്ത് മെഷർ ചെയ്യാം. അപ്പോൾ ഫോക്കൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ സ്ക്രീനും ഒപ്പം തന്നെ ഈ ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. ഇവിടെ നമുക്ക് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.